ഹലോ, അസ്സലാമു അലൈക്കും. എന്താ, ഞങ്ങൾ വീണ്ടും ദുബായിൽ തിരിച്ചെത്തി. ഞങ്ങളതായ ലോകത്തിലേക്ക് ഇങ്ങനെ വന്നതാണ്. ഇന്ന് ഞങ്ങളോട് പറഞ്ഞ് സിദ്ദീഖാന്റെ സ്പെഷ്യൽ ഡിഷാണ് എന്തോ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു അടിപൊളിയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന പോലൊന്നുമല്ല, നല്ല എളുപ്പവുമാണ്, നല്ല ടേസ്റ്റുമാണ്. സിദ്ദീഖ സിഗ്നേച്ചർ, അതായത് സ്വന്തം ഓൺ റെസിപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് ചിക്കന്റെ ഓൺ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്ക, ഒരു 20 മിനിറ്റിനുള്ളിൽ എല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ സിദ്ദീഖ എന്നെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. സിദ്ദീഖ എന്നാണ് ഉണ്ടാക്കുന്നത്, ഞങ്ങൾ കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ്. പക്ഷെ പറയല്ലേ, ഞാനും കൂടി കൂടണം, ആദ്യമായിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം ചെയ്യുന്നത്. അപ്പൊ അതാ സിദ്ദീഖന്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 800-850 ഗ്രാം ഉള്ള ഒരു ചിക്കൻ തൊലിയോട് കൂടിയിട്ട് ഇതാ 4 പീസായിട്ട് കട്ട് ചെയ്താണ്. എന്നിട്ട് ഇതാ നന്നായിട്ട് വരങ്ങി കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മളിതാ ഈ ചിക്കനിലേക്ക് നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. ആദ്യം ചെറുതായിട്ടൊന്ന് നമുക്ക് മസാല പുരട്ടി വെക്കണത്. അപ്പൊ ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക, നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന പോലെ. ഇനിതാ ഒരു വലിയ പീസ് ചേർന്നിറങ്ങാണേ, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും ഉള്ളില്. അപ്പൊ അതും ഈ ഉപ്പും ചേർന്നിറങ്ങിയും കൂടി നമ്മൾ ആദ്യം ഒരു 20 മിനിറ്റ് വരട്ടി വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ചെയ്ത്, ഞാൻ എല്ലാ ചിക്കൻ റെസിപ്പിലും ചെയ്യുന്നതാണ്, ഇതാളെല്ലാത്തിലും അങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമുക്ക് എങ്ങനെ ഉണ്ട്, ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് അടിപൊളിയാന്നൊക്കെ പറഞ്ഞ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പൊ അതായി നമ്മളെ ഉപ്പും ചേർന്നിറങ്ങിയില്ലേ ചിക്കൻ്റെ ഉള്ളിലേക്ക്, നന്നായിട്ട് ഈ വരങ്ങിയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആക്കി കൊടുത്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് വെക്കാം. ആ ഒരു സമയം കൊണ്ട് ചിക്കൻ്റെ കളറൊക്കെ മാറും. നമ്മുടെ ചിക്കനൊക്കെ മസാല ഒക്കെ പുരട്ടിയോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടി നമുക്ക് ചോദിച്ചൊക്കെ അവിടെ കുറെ കാണുന്നുണ്ട്. വെളുത്തുള്ളിയും തക്കാളിയും കാപ്സിക്കം ഒക്കെ കാണുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത്? വെളുത്തുള്ളി ഇതാ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് ഇതാ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതെന്താ, ഇഞ്ചി ഒരു 1 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും, അതും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു 1/2 കാപ്സിക്കം, ചെറിയൊരു കാപ്സിക്കത്തിന്റെ പകുതി ചെറുതായിട്ടായിട്ട് അരിഞ്ഞതാ. തക്കാളി ഇതാ ഇത്രയാണ് എടുത്ത് പകുതി തക്കാളി, ഒരു വലിയ തക്കാളിന്റെ പകുതി ഇതാ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും. ഈ നാലെണ്ണോ? നാലെണ്ണം കൂടി മിക്സ് ചെയ്യും. വെളുത്തുള്ളി, ഇഞ്ചി, കാപ്സിക്കം, തക്കാളി, സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണോ. അപ്പൊ അതാ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടോ. ലാസ്റ്റ് ആദ്യം സ്പൂണോടൊക്കെ മിക്സ് ചെയ്തിരുന്നു, പിന്നെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത്. ഇനി എന്താ, ഇനി നമുക്ക് ഇതിന്റെ മസാല ചേർക്കാം, പൊടികൾ. ഇനി ഇതാ നമ്മളെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്. കുരുമുളക് 1 ടീസ്പൂൺ ആണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാലപ്പൊടി അവിടെ കണ്ടു എടുത്തിട്ട്. ഗരം മസാല എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ അത് ജീരകപ്പൊടിയാന്ന് തോന്നുന്നുണ്ട്, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഉലുവപ്പൊടി, ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ. ഇവിടെ ഞാൻ പോകുന്നതിന് മുമ്പ് പൊടിച്ച് എന്തൊക്കെയോ പൊടിച്ച് വെച്ചാൽ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് പാപ്രിക്ക, ചേർത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഞാനിവിടെ എന്തൊക്കെ പൊടി മസാല പൊടികൾ ഉണ്ടോ അതെല്ലാം ആളെടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം മിക്സ് ആക്കി വെച്ചിരിക്കുന്നേ. ഇനി എന്നിട്ട് 1 ടേബിൾ സ്പൂൺ എന്താ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതുകൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന പറഞ്ഞത്, നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ചിക്കനിലേക്ക് ഈ മസാല പെട്ടിക്കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ കണ്ടോ, നല്ല നന്നായിട്ട് നമ്മൾ ആ ചെറുനാരങ്ങ ഉപ്പൊക്കെ പിടിച്ചുണ്ട് കേട്ടോ, നന്നായിട്ട് കളറൊക്കെ മാറി വെള്ള കളറായിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഈ മസാല ഇതാ ഫുള്ള് നന്നായിട്ട് ഈ വരങ്ങി കൊടുത്തതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ നന്നായിട്ട് തേച്ചൊക്കെ പിടിപ്പിച്ചു വരെ വെച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗാർലിക് വെളുത്തുള്ളിയാണ് ഇതില്, കാരണം ഒരു 12-13 ചോളോടെ വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലിട്ട് കഴിച്ചു നോക്കുമ്പോ അറിയാം എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇത് തന്നെ ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യണം എന്നാട്ടോ പറയുന്നത് വെക്കണം. അപ്പൊ എപ്പോഴാണ് ഈ മസാല ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പിടിക്കുന്ന പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് നിൽക്കണം. ഇപ്പൊ 2 മണിക്കൂർ ഏകദേശം കഴിഞ്ഞുണ്ട്, നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചു കൊണ്ട് കേട്ടോ.
ഇനി ഇതാ ഈ മസാല ഒക്കെ ഇതിൽ വെള്ളം എറിഞ്ഞോണ്ട് ഒന്നുകൂടി കുഴക്കണം എന്നാ പറയുന്നത്. ഈ മസാല ഒക്കെ ഈ ചിക്കനിലേക്ക് എല്ലാ മസാലയില്ലേ എല്ലാം കൂടി ഒന്ന് ഇതിന്റെ മേലാക്കി കൊടുക്കണം. അപ്പൊ എന്നിട്ട് ഈ ചിക്കന് വെള്ളറിഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്യുമ്പോ നല്ലതാട്ടോ, നമ്മൾ ചിക്കനെ മസാല പുരട്ടി വെച്ചാലും കുറച്ച് കഴിയുമ്പോ ചിക്കന് വെള്ളമൊക്കെ ഇറങ്ങും. പിന്നെ അതെല്ലാം കൂടി ഒന്നുകൂടി ചിക്കൻ മേലൊക്കെ നന്നായിട്ട് ഒന്നുകൂടി പൊട്ടി കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതാ അവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ വെച്ചിട്ട് അതിൽ ഇതാ നമ്മൾ നേരത്തെ ഒരു ടേബിൾ സ്പൂണോളം ശ്രദ്ധിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി അടിയിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ മാത്രം ഒഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഇനിയാണ് നമ്മളെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. അത്ര തന്നെ. ചിക്കൻ ഇട്ട് ചിക്കൻ ഇടുമ്പോ ശ്രദ്ധിക്കേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നിരത്തി വെച്ചെടുക്കണം കേട്ടോ. അപ്പൊ നാല് പീസ് കുക്കറിൽ അങ്ങ് ചിറ്റ ഇങ്ങനെ അട്ടി അട്ടിക്ക് വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെക്കുക. കുക്കർ അടിച്ചിട്ടായാലും തുറന്നിട്ടായാലും കുഴപ്പമില്ല. അവര് പിന്നെ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്. അത് നമ്മള് കുക്കർ ചിക്കൻ കോപ്പി അടിച്ച മുമ്പ് ചെയ്ത് കുക്കർ ചിക്കൻ ചെയ്യുമ്പോലെ തന്നെ ചെയ്താന്നൊക്കെ പറഞ്ഞ് 20 മിനിറ്റ് ഇനി അവിടെ നിക്കട്ടെ കേട്ടോ. വിസില് ഒന്നൊന്നും വന്നാലും കുഴപ്പമില്ല. 20 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയി ഇനി ഇത് തുറന്ന് കണ്ടോ നിറയെ വെള്ളമുണ്ട്. ഉള്ളിലേക്കൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് പച്ചമുളക് ഇട്ടെടുക്കും. ഇളക്കി കൊടുക്കും എന്നാ പറയുന്നത്. ചിക്കനൊക്കെ ഒന്ന് ഇടക്ക് മറിച്ചിട്ട് കൊടുക്കും. നല്ല കാണാൻ നല്ല സൂപ്പർ ആയിണ്ട് കേട്ടോ. അതായത് എല്ലൊക്കെ ചിക്കന്റെ സൈഡിലെ എല്ലൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാൻ കമ്പ്ലീറ്റ് വറ്റിച്ചെടുക്കും. കുറച്ച് ഗ്രേവിയാണ് വെക്കും. അടിപൊളിയല്ലേ? എന്താ നമുക്ക് കറിയാ ഇപ്പൊ തിരിച്ചു ചിക്കൻ കറി പോലെ ഉണ്ട്. ആ കറി ഉണ്ട്, പക്ഷെ കറിയുമ്പോ ഗ്രേവി വറ്റിച്ചിട്ട് കട്ടി ഗ്രേവി ആക്കി എടുക്കും. ബാച്ചിലർ ഞങ്ങളെ ബാച്ചിലർ സ്പെഷ്യൽ. ഇപ്പൊ അതാ നമ്മളെ ഇതൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അതാ വറ്റിച്ച് തീ ഓഫ് ചെയ്ത് ഇപ്പൊ ചെറിയൊരു ഗ്രേവി അടിയിൽ ആ വെളിച്ചെണ്ണന്റെ അതിൽ നിന്ന് ഇറങ്ങി അതൊക്കെ ഉണ്ട്. അതൊന്ന് ഒന്ന് ചൂട് കണിയുമ്പോഴൊക്കെ വീണ്ടും നമ്മളെ ഈ ചിക്കനോടങ്ങുമ്പോ പൊതിഞ്ഞു കിട്ടും. ആ രൂപത്തിലായി ഉണ്ട്. നിങ്ങക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങക്ക് തീ ഓഫ് ആക്കാം. കറി നല്ലോണം വേണമുള്ളവരാണെങ്കിൽ കറി വെച്ചിട്ട് തീ ഓഫ് ചെയ്തെടുക്കേ. ഇനി ഇപ്പത് കഴിക്കല്ലേ. ഇതുപോലെ ഞാൻ കഴിച്ചോ കേട്ടോ. ഇതുപോലത്തെ ഇനി റെസിപ്പി ഉണ്ട്, ചെമ്മീൻ വെച്ചിട്ട് എന്തോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഇത് എങ്ങനെയാണ് നോക്കിയിട്ട് ഞാൻ അതും കാണിച്ചാലും ചെമ്മീൻ ഇത്. പക്ഷെ ഇത് വേറെ ആർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാരും വമ്പന അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കട്ടെ. ദാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ കഴിച്ചു നോക്കിട്ടോ. നല്ല കിഡ് ടേസ്റ്റ് ആണ്, നല്ല എരിവുണ്ട്. നമുക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പച്ചമുളക് കൂടി നല്ല എരിവുള്ള 2 പച്ചമുളക് കൂടി ഇട്ടല്ലോ. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉള്ളത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒക്കെ മതി കേട്ടോ. കാരണം നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല കിടുരാൻ ടേസ്റ്റായി. പൊറാട്ടൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. ഞാൻ കഴിച്ചു നോക്കിയിട്ടുള്ളത് നമ്മ കറിക്കൊക്കെ ഉള്ളിയൊന്നും വാട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കിക്കണ്ട്, ഇതുപോലെ ആക്കിയാൽ മതി, സിമ്പിളാ. ബാച്ചിലർ സ്പെഷ്യൽ എന്നൊന്നും പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ. കിടില്ല നമുക്ക് ചെമ്മീനൂടെ ഉണ്ടാക്കാം. അപ്പൊ ഇൻഷാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.